കടലിനും കായലിനും നടുവിലുള്ള തുരുത്തിൽ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദേവി. പേരാലിൽ മണികെട്ടിയാൽ ഏതാഗ്രഹവും സാധിച്ചു തരുന്ന കാട്ടിൽ മേക്കിയതിൽ ദേവിയാണ് ഇവിടെ. കടലിൽ നിന്നും 50 മീറ്റർ മാത്രം അകലത്തിൽ ക്ഷേത്രത്തിന്റെ കിഴക്ക് വടക്കായി സ്ഥിതി ചെയ്യുന്ന കിണറ്റിലെ വെള്ളം പോലും തെളിഞ്ഞതും ഉപ്പുരസമില്ലാത്തതുമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ അതിപുരാതനവും ക്ഷേത്ര ഐതിഹ്യവുമായി വളരെയധികം ബന്ധമുള്ളതുമാണ്. ഗോകർണ മുതൽ കന്യാകുമാരി വരെയും കിഴക്ക് മധുരയും ഉൾപ്പെട്ട പഴയ ചേരരാജ്യത്തിന്റെ ആദ്യ മഹാരാജാവ് ചേരൻ ചെങ്കുട്ടുവൻ മുതൽ ശ്രീ പത്മനാഭദാസന്മാരായ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ വരെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയാണ് കാട്ടിൽമേക്കേതിൽ ക്ഷേത്രമെന്നാണ് വിശ്വാസം. കൊല്ലം ജില്ലയിലെ ചവറ പൊന്മാന കാട്ടിൽമേക്കേതിൽ ക്ഷേത്രത്തിൽ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഭദ്രകാളിയുടെ രൂപത്തിലാണ് ഭക്തർക്ക് ദേവി ദർശനം നൽകുന്നത്. ദാരികിനെ വധിച്ച ഉഗ്രമൂർത്തിയുടെ ഭാവത്തിലാണ് ഇവിടത്തെ പ്രതിഷ്ഠ. ഇവിടെ എത്തി ദേവിയോട് മനസ്സിലുള്ള ആഗ്രഹം പറഞ്ഞ് ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു വാങ്ങുന്ന മണി ക്ഷേത്രമുറ്റത്തെ ആൽമരത്തിൽ ഭക്തജനങ്ങൾ കെട്ടുന്നു. ആ മണികിലുക്കം ദേവിയുടെ അടുക്കൽ ചെന്നെത്തുമെന്നും അതിലൂടെ അവർ പ്രാർത്ഥിച്ച കാര്യം നടക്കുമെന്നുമാണ് വിശ്വാസം. ഓരോ ദിവസവും ക്ഷേത്രമുറ്റത്തെ ആൽമരത്തിൽ നിന്നുയരുന്ന മണികിലുക്കത്തിൽ ഇത് ശരിവയ്ക്കും. ഒരിക്കൽ വൃശ്ചിക മഹോത്സവത്തിന് കൊടിയേറിയ സമയത്ത് അതിൽ നിന്ന് ഒരു മണി താഴെ വീണുവെന്നും ഇതുകണ്ട ക്ഷേത്രപൂജാരി ആ മണിയെടുത്ത് തൊട്ടടുത്ത പേരാലിൽ കെട്ടിയെന്നും അതിനുശേഷം അദ്ദേഹത്തിന് ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത അഭിവൃദ്ധി ഉണ്ടായി എന്നുമാണ് ഐതിഹ്യം. കൂടാതെ ദേവപ്രശ്നത്തിൽ പേരാലിൽ മണി കെട്ടുന്നത് ദേവീപ്രീതിക്ക് ഉത്തമമാണെന്ന് തെളിയുകയും ചെയ്തു. ക്ഷേത്രത്തിനുള്ളിലെ വഴിപാട് കൌണ്ടറിൽ നിന്നും 30 രൂപ നൽകിയാൽ രസീത് ലഭിക്കും. ഒരാൾക്ക് എത്ര മണി വേണമെങ്കിലും കെട്ടാം. ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് പൂജിച്ചു തരുന്ന മണിയുമായി പേരാലിനെ 7 തവണ പ്രദക്ഷിണം വയ്ക്കുക. അതിനുശേഷം ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ആലിന്റെ കൊമ്പിലോ ആലിൽ കെട്ടിയിരിക്കുന്ന ചുവന്ന ചരടുകളിലോ കെട്ടുന്നതാണ് ആചാരം. 7 മാസമോ 7 ആഴ്ചയോ 7 ദിവസമോ തുടർച്ചയായി മണി കെട്ടിയാൽ ഏതാഗ്രഹവും സഫലമാകുമെന്നാണ് ഭക്തർ പറയുന്നത്. ആഗ്രഹം സാധിച്ച ശേഷം ദേവിക്ക് ക്ഷേത്രമുറ്റത്ത് പൊങ്കാലയിടുന്ന പതിവുമുണ്ട്. മണികെട്ടുന്ന ചടങ്ങിൽ പ്രത്യേകിച്ച് എണ്ണമോ ഇത്ര ദിവസം വന്ന് മണി കെട്ടണമെന്നോ നിഷ്ഠയില്ല. ഒരാൾക്ക് എത്ര മണി വേണമെങ്കിലും കെട്ടാം. 1 മുതൽ 1000 മണികൾ വരെ കെട്ടുന്നവരുണ്ട്. ഭക്തന്റെ വിശ്വാസമാണ് പ്രധാനം. ഓരോ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളുമാണ് ഓരോ മണിയും. അതിനാൽ തന്നെ ഒരിക്കൽ കെട്ടുന്ന മണി അഴിച്ചെടുക്കാറില്ല. ചരട് ദ്രവിച്ചു വീഴുന്ന മണികൾ യഥാസമയം മാറ്റും. കടലിനും കായലിനും ഇടയ്ക്കുള്ള തുരുത്തിലാണ് ക്ഷേത്രം. ആഞ്ഞടിച്ച സുനാമി തിരകളെ അതിജീവിച്ച ക്ഷേത്രം കൂടിയാണ് ഇത്. അന്ന് ഈ ഭാഗങ്ങളെ മുഴുവൻ സുനാമി തിരകൾ വിഴുങ്ങിയിട്ടും ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നില്ല. ഇത് കാട്ടിലമ്മയുടെ സാന്നിധ്യം കൊണ്ടാണെന്നാണ് വിശ്വാസം. മുൻപ് KMML കമ്പനി ഖനനത്തിനായി സ്ഥലം ഏറ്റെടുക്കും മുൻപ് നിരവധി കുടുംബങ്ങളാണ് ഇവിടെ താമസിച്ചു വന്നത്. എന്നാൽ ഇവരുടെയെല്ലാം വീടുകളിലെ കിണറുകളിൽ ഉപ്പുവെള്ളമായപ്പോഴും ക്ഷേത്രകിണറ്റിൽ ശുദ്ധജലം സുലഭം. വൃശ്ചികോത്സവ കാലയളവിൽ ക്ഷേത്രത്തിൽ ഭജനം പാർക്കുന്നതിനും വണങ്ങുവാനുമായി എത്തുന്ന ആയിരങ്ങൾ ആശ്രയിച്ചതും ഈ കിണറ്റിലെ വെള്ളമാണ്. പ്രദേശത്ത് ദേവീ ചൈതന്യം കുടികൊള്ളുന്നതിനാലാണ് കടലിനോട് ചേർന്ന കിണറ്റിൽ ശുദ്ധജലം ലഭ്യമാകുന്നതെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിലെത്തുന്നവർ തീർത്ഥമായി കിണറ്റിൽ നിന്നും വെള്ളം കോരി കുടിക്കുന്നു. മനകളുടെ നാട് എന്നാണ് പന്മന അറിയപ്പെടുന്നത്. അതിൽ കാട്ടിൽ പടിയേറ്റ എന്ന കുടുംബമാണ് ദേവീ ചൈതന്യം ചമ്പക്കുളത്തു നിന്ന് എത്തിച്ചതെന്നാണ് വിശ്വാസം. ദേവി മാലയിൽ എന്ന തറവാട്ടിലെ കിടാവിളക്ക് കണ്ട് തൊഴുതു എന്നൊരു വിശ്വാസവും നിലനിൽക്കുന്നതിനാൽ ഇപ്പോഴും ഈ കിടാവിളക്കിനെ തൊഴുത ശേഷമാണ് ഭക്തർ ശ്രീകോവിലിൽ പ്രവേശിക്കുന്നത്. വൃശ്ചിക മാസത്തിലെ 1 മുതൽ 12 ദിവസങ്ങളാണ് ഇവിടത്തെ ഉത്സവം. 1001 കുടലുകൾ ആ നാളുകളിൽ ക്ഷേത്രമുറ്റത്ത് ഉയരും. കുടുംബസമേതം കുടൽ കെട്ടി ഭജനമിരിക്കുന്ന ഭക്തർ 3 നേരം ദേവിയെ തൊഴുത് ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ഭക്ഷണവും കഴിക്കണമെന്നാണ് ചിട്ട. ഗണപതി, ദുർഗാദേവി, മാടൻ തമ്പുരാൻ, യക്ഷിയമ്മ, നാഗദൈവങ്ങൾ, യോഗീശ്വരൻ തുടങ്ങിയവയാണ് ഇവിടത്തെ മറ്റു പ്രതിഷ്ഠകൾ. ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളായ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയുമാണ് ഇവിടെ ഏറ്റവുമധികം തിരക്കുള്ളത്. ന്യൂസ് ഡെസ്ക്, ബ്രേവ് ഇന്ത്യ ന്യൂസ്.